ഹലോ മച്ചന്മാരെ, വെൽക്കം ടു മല്ലു ഗ്രാസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ യൂട്ടോട്സ് കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടി. കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കോമ്പൻസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പലരും ഹാപ്പിയാണ്. റൊണാൾഡോ, മെസ്സി, എംബപ്പെ ഇങ്ങനത്തെ കാർഡുകളാണ്, ഹാളണ്ട് ഇങ്ങനത്തെ കാർഡുകളാണ് പലർക്കും കിട്ടിയിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗുഡ്, അറ്റ്ലീസ്റ്റ് അത് കിട്ടി നമുക്ക്. ഇനിയിപ്പോൾ നാളെ സെക്കൻഡ് ഡേ ടൂവിൽ നമുക്ക് 114 കാർഡ് കിട്ടും. ഈ ഒരു ലെവലിലാണ് അവർ കൊടുക്കുന്നതെങ്കിൽ 114 നല്ല സാലയെ പോലത്തെ നല്ല കാർഡുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ട് നമുക്കറിയില്ല എങ്ങനെയായിരിക്കും അവരത് കൊടുക്കുക എന്നുള്ളത്. മേ ബി ചിലപ്പോൾ എൻകം കൂനെയൊക്കെ തരുമായിരിക്കും, ഐ ഡോണ്ട് നോ. എനിവേസ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബാക്കി യൂട്ടോട്സ് ഡീറ്റെയിൽസ്, എങ്ങനെ കളിക്കണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വന്ന് പലരും ഡൗൺ ആയിട്ടൊക്കെ ഇരുന്ന് മര്യാദയ്ക്കൊന്നും കളിക്കാനൊന്നും പറ്റിയിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ സ്പിന്നടിക്കണോ, പിന്നെ സ്പിന്നടിക്കണോ, അതോ എക്സ്ചേഞ്ച് ചെയ്താൽ നോക്കണ്ടേ ഇതൊക്കെ. സോ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ സ്പിന്നടിക്കണോ, എക്സ്ചേഞ്ച് അടിക്കണോ, ഏതാണ് വെർത്ത് എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്കധികം സംസാരിച്ച് സമയം കളയണ്ട. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, നമ്മൾ നമുക്ക് നേരെ ഇപ്പം ഇവിടേക്ക് പോവാം. യൂട്ടോട്സിലേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനത് കറക്റ്റ് ടൈമിലാണല്ലോ കയറി, അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ഇതങ്ങ് ക്ലെയിം ചെയ്തെടുക്കാം. ഓക്കെ. സോ ഇനി നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 12 ദിവസമുണ്ട് യൂട്ടോട്സ്. ഓക്കെ, സോ ഞാൻ 13 ദിവസം കൂട്ടുന്നുണ്ട്, കാര്യം ഇന്നത്തെ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. സോ ഇതും കൂടെ കൂട്ടിയിട്ട് ഞാൻ പറയാണ്, അല്ലെങ്കിൽ വേണ്ട 12 ദിവസം. ഓക്കെ, 12 ദിവസമുണ്ട്. ഈ 12 ദിവസം നമുക്ക് 24 പോയിൻ്റ് വെച്ച് ഒരു ദിവസം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, 24 പോയിൻ്റ് വെച്ച് നമുക്ക് 12 ദിവസം നമുക്കിതിവിടെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 288 പോയിൻ്റാണ് ടോട്ടൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, 288 പോയിൻ്റ് നമുക്ക് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് 20 സ്പിന്ന് വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 14 സ്പിന്ന്, ഓക്കെ, അതായത് 288 വെച്ചിട്ട് 20, അങ്ങനെ 14 സ്പിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 14 സ്പിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചില്ലറ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ യൂട്ടോട്സിൻ്റെ കോയിൻ ബാക്കി ഉണ്ടാവും. സോ ഇത് സ്പിന്നടിക്കണോ, ഇപ്പോൾ സ്പിന്നടിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഗ്ലിച്ച് വന്ന സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി ആ പ്രോബ്ലം. സോ ഇപ്പം നിങ്ങൾ സ്പിന്നടിച്ച് കഴിഞ്ഞാൽ യൂഷ്വലി അവരെന്താണോ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതൊക്കെ കിട്ടും, പക്ഷേ ഈ എക്സാക്റ്റ് പ്ലേയേഴ്സിനെ കിട്ടണമെന്നില്ല. അതാണ് പലർക്കും മനസ്സിലാവാത്ത അല്ല ഡൗട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടെയ്ൻസ് 108 പ്ലസ് OVR ടോട്സ് പ്ലെയർ അൺട്രേഡബിൾ. ഓക്കെ, ഓർ 113 പ്ലസ് OVR യൂട്ടോട്സ് പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 108 ഒരു പ്ലസ്, 108 ഒന്നെങ്കിൽ ഒരു 108 പ്ലസ് പ്ലെയർ, എന്നാൽ 108 തൊട്ട് അങ്ങോട്ട് ആരാ വേണേലും ആവാം, ഇല്ലെങ്കിൽ 113 തൊട്ടുള്ള യൂട്ടോട്സിൻ്റെ പ്ലെയർ. ഇതുമല്ലെന്നുണ്ടെങ്കിൽ 350,000 കോയിൻ, ഓക്കെ, 350K കോയിൻ പ്ലസ് അവിടെ തൊട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ 10 മില്യൺ അല്ലെങ്കിൽ 225 മില്യൺ 900 മില്യൺ എന്നും പറഞ്ഞിങ്ങനെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഏതും നിങ്ങൾക്ക് കിട്ടാം, കറക്കി കിട്ടുന്നത് ഏതും ചിലപ്പോൾ കിട്ടാം. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ 350 പോയി കിട്ടും, അല്ലെങ്കിൽ നല്ല പ്ലെയറിനെ കിട്ടും, അത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. സോ ഇപ്പോൾ എല്ലാം അമ്മമാർ ലക്കിൻ്റെ പരിപാടിയാണല്ലോ, മറ്റേ നേരത്തെ എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലെയറിനെ സെലക്ട് ചെയ്തെടുക്കാമായിരുന്നു, അപ്പോൾ അതൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള കാർഡെന്ന് പറഞ്ഞാൽ മെസ്സിയുടെ കാർഡ്, ഹാളണ്ടിൻ്റെ കാർഡൊക്കെയാണ്. നമുക്കിത് ഫസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് റാഷ്ഫോർഡിൻ്റെ കാർഡൊന്നും എടുത്ത് നോക്കാം. ഓക്കെ, റാഷ്ഫോർഡിൻ്റെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ 1200 യൂട്ടോട്സ് പോയിൻ്റ് നമുക്ക് കൊടുക്കണം. ആ സംഭവം നമ്മളങ്ങ് മറന്നുകള, അതിനി കിട്ടാൻ പോകുന്നില്ല. നമുക്ക് F2P ആയിട്ട് കൊടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ 113 വെറിസിറ്റ് RB ക്ലോസിൻ്റെ കാർഡാണ്. ഓക്കെ, സോ ഇനിയിപ്പം എങ്ങനെ നോക്കിയാലും ഇത്രയും യൂട്ടോട്സ് നമുക്ക് കിട്ടില്ല, യൂട്ടോട്സ് പോയിൻ്റ്. സോ ഇനി അവർക്ക് ഉള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നേരെ എന്തെങ്കിലും ഒരു റിവാർഡ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചലഞ്ച് മോഡ് വഴിയോ ഒക്കെ ഈ യൂട്ടോട്സ് പോയിൻ്റ് നമുക്ക് തരിക. അത് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കറക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ P2P പ്ലെയേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. ഈ P2P പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവരുടെ കൺ മറ്റേ കിഡ്നി ഒരു വിൽക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരും. കാര്യം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 500 FP ഒരെണ്ണം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2040 എത്ര കോയിൻ എത്ര ഫിഫ പോയിൻ്റ് കൊടുത്താലായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. സോ P2Ps പോലും ഇത് ട്രൈ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഈ പറഞ്ഞാൽ ക്ലോസിൻ്റെ കാർഡ് എടുക്കണം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് അതാണ് ഏറ്റവും വലിയ കോമഡി. 110 ഒരു വാൾറെഡിൻ്റെ കാർഡ്, 110 ഒരു മെഡിനയുടെ കാർഡ്, 110 OVR റാബിയോട്ട് അടിപൊളി.
ഈ കിടക്കുന്ന കാർഡുകളുടെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, 110 കാർഡുകൾക്കെല്ലാം 50 മില്യണ് മേളോട്ട് പോയി കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് 110 ആണല്ലോ അവർക്ക് വേണ്ടേ. നമുക്ക് 110 നോക്കാം. 110 കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ 50 മില്യണ് മേളിൽ 45 മില്യണ് മേളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമുക്കെടുക്കാം. ഏറ്റവും കുറഞ്ഞ പ്രൈസ് എടുത്താലും 50 മില്യണാണ് കിടക്കുന്നത്, കണ്ടോ. സോ ഇത് ചെയ്യാതിരിക്കുക. ഇൻ കേസ് ഇനി അവർ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ യൂട്ടോട്സ് കോയിനൊക്കെ തന്നാലും തൽക്കാലം ഇത് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ നമുക്ക് കിട്ടുന്ന പോയിൻറ്റുകൾ വെച്ചിട്ട് ഇവിടെ സ്പിന്നടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഗെയിം കളിച്ചിട്ട് 24 കിട്ടി. സോ 20 വെച്ച് ഞാനൊരു സ്പിന്നങ്ങ് അടിച്ച് കളയാമെന്ന് കരുതിട്ട് ഇവിടെ പോയി സ്പിന്നടിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്തിട്ട് കോയിൻ കിട്ടുന്നവർ അല്ലെങ്കിൽ പ്ലേസിനെ കിട്ടുന്നവരുണ്ട്. പക്ഷേ മോസ്റ്റ്ലി എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ 168 ടോക്കണുണ്ട്. ഓക്കെ, അതായത് യൂട്ടോട്സ് പോയിൻ്റ് ഉണ്ട്. ഞാനിത് കറക്കില്ല, ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 200 ആക്കും, എന്നിട്ടൊരു 10 സ്പിന്നടിക്കും. ആ 10 സ്പിന്നിനകത്ത് ഒരു 1% നമുക്ക് ലക്കുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു നല്ല കാർഡോ അല്ലെങ്കിൽ കുറച്ച് കോയിനോ കിട്ടുന്നെങ്കിലാട്ടെ, മനസ്സിലായോ? അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ. അത് എൻ്റെ ഒരു രീതിയാണ്. നിങ്ങൾക്കത് ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ഓരോന്നോരോന്നുള്ളത് എടുത്തു പോകാം. ബെറ്റർ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത് ഈ പാസ് മേടിക്കാൻ ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യത്തില്ല. ബെൻസിമയുടെ ഒക്കെ കാർഡ് കിട്ടുന്നുണ്ട്, പക്ഷേ വേറെ നിങ്ങൾക്കിപ്പോൾ ആ കാർഡ് വേണോ അല്ലെങ്കിൽ അത് റേറ്റ് കൊണ്ട് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കളിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ പാസിനകത്തൊന്നും വലിയൊരു ബെനിഫിറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അല്ലാത്തത് എടുക്കാനായിട്ട് ഞാനത് സജസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയേഴ്സിനെയൊക്കെ എടുക്കുന്നതാണ്. ഓക്കെ, അതായത് മാർക്കറ്റിൽ നിന്ന് ഈ പ്ലെയേഴ്സിനെയൊക്കെ ബൈ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ബെസ്റ്റ് CB അണ്ടർ ലൈക്ക് 10 മില്യൺ അല്ലെന്നുണ്ടെങ്കിൽ 100 മില്യണിനുള്ള ഒരു നല്ല CB പറ അല്ലെങ്കിൽ നല്ലൊരു ST പറ എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പ്രൈസ് മറ്റേ കുംഭകോണം കയറി പോവാണ് പ്രൈസ്. ഈ പ്രൈസൊക്കെ വെച്ചിട്ട് ആര് ഈ കാർഡ് എടുത്ത് കളിക്കും? ഈ സാധനമൊക്കെ ഇത് നോക്കി എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ ഇതിനൊക്കെ റെഡ് ലിസ്റ്റൊക്കെ വന്ന് കിടക്കുന്ന ഒരാൾ മറ്റേ 9 ടീംസൊക്കെ ആയിരിക്കാം. അല്ലാതെ ഇത് ഇത്രയൊക്കെ കോയിൻ കൊടുത്തിട്ട് ആര് ഈ കാർഡ് എടുക്കും? ഇത് എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് 3 ബില്യൺ ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇതിന് എടുക്കാനായിട്ട് നോക്കിയിട്ടില്ല, ഞാൻ നോക്കത്തുമില്ല. ഇതിന് ഒരു പ്രൈസ് ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് എല്ലാ തവണയും ഉള്ള പോലെ തന്നെ ഒരു പ്രൈസ് ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. ഈ 750 മില്യൺ എന്ന് പറഞ്ഞിടക്കുന്ന സാലഡ കാർഡൊക്കെ നേരെ പ്രൈസ് ഡ്രോപ്പ് വന്നു കഴിയുമ്പോഴത്തേക്ക് 300 മില്യൺ 200 മില്യൺ അല്ലെങ്കിൽ 100 മില്യൺ എന്നുള്ള റേഞ്ചിലേക്കൊക്കെ ചിലപ്പോൾ വരും. അതിന് ഇന്ന് വരും അല്ല നാളെ വരും എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ഒരു ഇവൻറ്റ് വരണം, അടുത്ത നമുക്ക് കൊള്ളാവുന്ന ഒരു തോന്നുന്ന ഒരു ഇവൻറ്റ്, ആൾക്കാർ ഓക്കെ ഇവിടുന്ന് ഈ ഇവൻറ്റിൽ നിന്ന് കുറച്ച് പ്ലേസിനെ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ നേരെ അതിൻ്റെ പ്രൈസ് ഡൗൺ ആക്കും. അന്നേരം നമുക്ക് ഈ കാർഡുകളൊക്കെ മേടിച്ച് വെക്കാം, അതായിരിക്കും ബെറ്റർ. കാര്യം യൂട്ടോട്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഗെയിം പ്ലേ ഒന്നും പോത്തുമില്ല. നിങ്ങൾക്ക് ഈ വർഷം മൊത്തം, അതായത് ഇവൻറ്റ് ഗെയിം തീർന്നിടം വരെ നിങ്ങൾക്ക് ഈ കാർഡുകളൊക്കെ ഇട്ട് കളിപ്പിക്കാനും പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്തുനിന്ന് പല കാർഡുകളും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാർഡുകളൊന്നും ആൾക്കാർ കളിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്കാണെങ്കിലും ഇല്ല. എൻ്റെ കയ്യിൽ ഉള്ള കാർഡ് സലിബയുടെ കാർഡാണ്, അടിപൊളി കാർഡാണ്. മിലിട്ടാവൻ്റെ കാർഡ് കൊള്ളാം. അതുപോലെ തന്നെ ഈ റാഫേലിയോ എൻ്റെ ഇല്ല, പക്ഷേ നല്ല റിവ്യൂ വരുന്നുണ്ട്. ഹെർണാണ്ടസിൻ്റെ കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. എൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു, പക്ഷേ അത് വലിയൊരു ഒരു ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. തരക്കേടില്ലാത്തൊരു കാർഡ്, മോശമല്ല, എന്തായാലും മോശം പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാർഡ് എന്നാൽ വലിയ കിടുവാണോ എന്ന് വെച്ചാൽ അതുമല്ല, ആ ടൈപ്പ് ഒരു കാർഡാണ്. പിന്നെ ഇതിനകത്ത് നമുക്കധികം റിവ്യൂ കിട്ടുന്നൊന്നും ഇല്ല വേറെ കാർഡുകളുടെ ഒന്നും. ബാക്കിയുള്ള ഡിലേറ്റിൻ്റെ നല്ല കാർഡാന്ന് പറയുന്നുണ്ട്. സോ ബാക്കി നമുക്ക് റിവ്യൂ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ബാക്കി കാര്യം ഫൊഫാനയുടെ വലിയ മെച്ചമില്ലാത്ത കാർഡാണെന്നാണ് ഞാൻ കേട്ടത്. സോ ബാക്കി റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ചില കാർഡുകൾ അവൈലബിൾ ആവുന്നതനുസരിച്ച് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ടോട്ട്സിനകത്ത് നമുക്കറിയാം ഹാളാൻഡിൻ്റെ കാർഡ് കുറച്ച് ഹെവി കാർഡാണ്. അത് കളിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട്. കാര്യം ഇത് ഈ പ്രാവശ്യത്തെ ഹാളാൻഡിന് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളാൻഡിൻ്റെ വർക്ക് റേറ്റ് ഹൈ ആണ് രണ്ടും. സോ ഒരു ST വർക്ക് റേറ്റ് ഹൈ വന്നു കഴിഞ്ഞാൽ ഇവർ നേരെ മിഡ്ഫീൽഡിലേക്കൊക്കെ ഒത്തിരി ഓടി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ബോള് പാസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പൊസിഷൻ എടുക്കണമെന്നില്ല. ഹാളാൻഡിൻ്റെ യൂഷ്വലി ഉള്ള കാർഡുകളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിങ് എടുക്കും. നമ്മളൊരു ത്രൂ ബോൾ കൊടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാളാൻഡ് ഓടിപ്പോകുന്ന കാണുകയാണെങ്കിൽ നമ്മൾ ആ ത്രൂ ബോൾ കൊടുത്താൽ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് അവിടെ നിന്ന് ആ ബോൾ എടുക്കും. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു സംഭവം കാണുന്നില്ല. പക്ഷേ ആദ്യത്തെ ഉള്ള ഒരു പ്രശ്നം ഇപ്പോൾ അത്യാവശ്യം ഇല്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഗെയിം പ്ലേ എനിക്ക് കിട്ടുന്നുണ്ട്.
ഡീബ്രൂയിനാണെങ്കിലും അത്ര ഹെവി കാർഡാണ്, എല്ലാവർക്കും എടുത്ത് കളിപ്പിക്കാൻ പറ്റാത്ത ടൈപ്പ് ഒരു കാർഡാണ്. അത് വേറെ ഒരു, അത് ഓട്ടോമാറ്റിക്കലി കളിക്കുന്ന ഒരു രീതിയല്ല. പൊസിഷനിങ് പക്കയാണ്, നല്ല പൊസിഷനിങ് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് എടുത്ത് കളിക്കും. പക്ഷേ ബാക്കിയൊക്കെ നമ്മൾ നൈസായിട്ട് കളിപ്പിക്കണം, ഒരു സ്മൂത്ത്നെസ് ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ല ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അധികം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ബെല്ലിങ്ങാമിൻ്റെ കാർഡ് വല്ലതും ആയിരിക്കും, കാര്യം ബെല്ലിങ്ങാമിൻ്റെ കാർഡ് ആർക്കും എടുത്ത് കളിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കാർഡാണ്. എല്ലാവരുടെയും ഗെയിം പ്ലേക്ക് അത് സ്മൂത്തായിട്ട് ഇണങ്ങും. ഡീബ്രൂവിൻ്റെ കാർഡ് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഇണങ്ങി കിട്ടുന്ന ടൈപ്പ് ഒരു കാർഡല്ല. ബാക്കി പിന്നെ ഡിലേറ്റ്, സി ബി ഡിലേറ്റ് നല്ല കാർഡാണ്, ഞാൻ യൂസ് ചെയ്തിരുന്നു. പിന്നെ ക്യാമ് ഹാവേർസിൻ്റെ കാർഡ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, നല്ല കാർഡ് തന്നെയാണ്. ബെല്ലിങ്ങാം വേണമെങ്കിൽ എടുത്ത് കളിപ്പിക്കാം, ബെല്ലിങ്ങാം അടിപൊളി കാർഡാണ്. സോ ഇതൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.